കാർ മീഡിയ ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ പൊതുവെ വണ്ടിയെല്ലാം കഴുകി കുട്ടപ്പനാക്കിയിട്ടാണ് പോവുക. അപ്പം നമ്മൾ ടയർ മാത്രം എത്ര കഴുകിയാലും ആ ചളി പിടിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കേസായിരിക്കും, നമ്മൾ ടയർ എത്ര കഴുകിയാലും നന്നാവാത്തൊരു കേസുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ടയർ എങ്ങനെ കറ് കയറുന്നതിനെ എങ്ങനെ നമ്മൾ തിളക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേറെ നമുക്ക് കെമിക്കലോ കാര്യങ്ങളൊന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ജസ്റ്റ് നമ്മുടെ കടകളുണ്ടാവുന്ന ചെറിയൊരു സാധനം മതി നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ കറ് കയറുന്നതിനെ കറുപ്പിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ദൈ കൊക്ക കോളയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് പൊതുവെ നമ്മുടെ എല്ലാ കടകളിലും കിട്ടും. നമുക്ക് ഇതിനകത്ത് വാങ്ങിയിരുന്ന ഈ ഒരു കുപ്പിയാണ്, ഇതിൻ്റെ ചെറുതുണ്ട്, ചെറിയ ബോട്ടിൽ 20 രൂപയുടെതുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ചുള്ള സാധനം നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം, നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതാ കൊക്ക കോള നമുക്ക് തുറക്കാം. കൊക്ക കോള തുറന്നതിൻ്റെ നമുക്ക് ജസ്റ്റ് ഇതാ ഇത് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമുക്ക് പുറത്തേക്ക് ഒഴിവാക്കിയതിന് ശേഷം നമുക്കിതാ നമുക്ക് ഒരു ടയർക്ക് ഏകദേശം ഇതാ ഒരു ടയർക്ക് ഏകദേശം അര ഗ്ലാസ്സൊക്കെ മതി. നമുക്കിത് അടച്ചേക്കാം. ഇനി നമുക്ക് വേണ്ട ജസ്റ്റ് ഒരു കോട്ടൺ വേസ്റ്റാണ്. നമുക്ക് സാധാരണ നമ്മൾ ടയർ കഴുകിയ ടയറാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. കഴുകാത്ത ടയറാണെങ്കിലും ആ ഒരു കളർ ഉണ്ടായിരിക്കും, പക്ഷെ ഒന്നുകൂടി കൂടുതൽ കളർ വരിക കഴുകിയ ടയറാണെങ്കിലായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇതാ ഒരു കോട്ടൺ വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗ്ലാസ്സിൽ വെച്ചിട്ടുള്ള കൊക്ക കോളയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാ നമുക്ക് ഇതിന് ജസ്റ്റ് മുക്കുക. നമുക്ക് ടയറിൻ്റെ നമ്മുടെ ഈ ഭാഗമാണല്ലോ നമ്മുടെ ടയർ വ്യൂ ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉറച്ചു പിടിപ്പിക്കാം. ഞാൻ അപ്പോൾ ഈ ടയറിൻ്റെ പകുതിയേ ഉള്ളൂ ഉറച്ചു പിടിക്കുന്നത്, കാരണം നമുക്ക് ആ മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ്. പഴയതിൻ്റെയും പുതിയതിൻ്റെയും മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ ഇത് നന്നായിരുന്ന തേച്ച് പിടിപ്പിക്കുന്നത്. ടയർ വാഷ് ചെയ്ത ടയറാണെങ്കിൽ അകത്ത് ചളിയൊക്കെ മാക്സിമം പോയതാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് കൂടുതൽ തിളക്കം കിട്ടാവുന്നതാണ്. ഇത് കൊക്ക കോള ഉപയോഗിക്കുന്നത് നമ്മൾ ടയറിന് യാതൊരു ഇത് പ്രശ്നങ്ങളും ഉണ്ടാവുന്നതല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഏകദേശം പകുതി ആ പകുതിയോളം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിയണം. ജസ്റ്റ് വലിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. പിന്നെ നമുക്കിത് അതിൻ്റെ മുന്നത്തെ ഫ്രണ്ടിലെ ടയറൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ ടയർ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു പകുതിയും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി ഏകദേശം ഒന്ന് വലിയണം. വലിഞ്ഞ് ഉടങ്ങിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, അതിൻ്റെ മാറ്റം നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ വാഷിംഗ് വരെ നമുക്ക് ആ കളർ ആ ഒരു എന്താ പറയുക കറി കറുത്ത തിളക്കം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി ഉണങ്ങിയ ശേഷം നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതാ ജസ്റ്റ് ഇതൊരു 10-15 മിനിറ്റോളമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് മാറ്റം ഇതിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ഇത് നമ്മൾ പകുതിയിൽ ഇട്ടിട്ടുള്ളത്, ഈ ടയർ നമ്മൾ പകുതിയിൽ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതാ ഫ്രണ്ട് ടയർ നോക്കി നോക്കാം. ഫ്രണ്ട് ടയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റ് തിളക്കം നമുക്ക് കിട്ടും. ഇത് ഏകദേശം രണ്ടോ മൂന്നോ വാഷിംഗ് വരെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് എല്ലാവരും ഇതൊന്ന് പരീക്ഷ നോക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതാ ഇത് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മുടെ ബൈക്ക് നോക്കിയതായിരുന്നു. അപ്പോൾ ബൈക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മാറ്റം നന്നായിട്ട് അറിയാം. ബ്ലാക്ക് തിളക്കം നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് നല്ലോണം ഡ്രൈ ആയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതൊന്ന് നല്ലോന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.